വിഷയം ബൈബിളിന്റെ മലയാള ഭാഷയാണ്. സ്വന്തമായി സ്റ്റേറ്റ് പോലെ ചോദിക്കാതെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയോട്, ഈ രാജ്യത്തിന്റെ ദേശവും ചേർന്നിരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവരെ ദേശസ്നേഹം പഠിപ്പിക്കാനായിട്ട്. ഇവരെല്ലാം ആശുപത്രി സ്ഥാപിച്ചത് മെഡിക്കൽ മിഷണറിമാരാണ്. അതുകൊണ്ട് ആശുപത്രികൾ സ്ഥാപിച്ചു, സ്കൂളുകൾ സ്ഥാപിച്ചു, വാണിജ്യ മേഖലയിൽ ഈ നാട്ടിലെ കോമൺ കൾച്ചറായി ബൈബിളിന്റെ നിയമങ്ങൾ മാറിയതിന്റെ കാരണം മിസ്റ്റർ
ഈ നാടിനെ പ്രയാസകരമാക്കിയത് ഈ നാടിനെ ആദ്യം സർവശക്തനായ
ಈ ಕ್ರಿಸ್ತುವಿನ ವಾಕ್ಯವನ್ನು ಓದಿರುತ್ತದೆ ಪ್ರತಿ ಶಾಸ್ತ್ರವಾಣ ಎನ್ನ ಪಾರಿಕೃತ್ಯವಾಗಿ ಮನಸ್ಸಾಕಣ ಈ ನಾಟಿನ ಬೈಬಲನ್ನು ನಾಯಕನಿಗೆ ಈ ನಾಟಿನ ಸುವಿಶೇಷವನ್ನು ನಾಯಕನಿಗೆ ದೈವಯತ್ತರ ಮನುಷ್ಯ ಬಂದು ಅವ ಯೋಹಾನನ ಪೇರನ್ನು ಬಂದ ಮೇಲೆ ಈ ನಾಟಿನ ಸುವಿಶೇಷ ಬಂದುಕೊಂಡಾನ ಈ ನಾಟಿನ ವ್ಯತ್ಯಾಸ ಉಂಟಾಯಿತು ಅದನ್ನು ತಲೆಮೊರೆಯಿರೋಣ ಅಲ್ಲ ಅಯ್ಯಪ್ರಮಲಿಟ್ಟೈ ചേറായി ഭംഗിപോലും പരശുരാമിന്റെ വഴികളും അല്ലെങ്കിൽ മനസ്സിലായി നമ്മളതിന് സമ്പാദ്യതയാണ് വിഷയം ബൈബിളിന്റെ മലയാള ഭാഷയാണ് അവിടെയാണ് ഇപ്പോൾ റവല്യൂഷൻ അവിടെയാണ് ബൈബിളിന്റെ മലയാള ഭാഷയാണ് സ്വന്തം മലയാള ഭാഷയിൽ ബൈബിൾ കിട്ടിയതാണ് അത് വായിച്ചു അത് വായിക്കാനറിയില്ല അറിവാഴ്ച അത് കേട്ടു പാട്ടുകളിലൂടെ അത് കേട്ടു ഞാൻ അക്ഷരാഭ്യാസമില്ലാത്ത അടിമകൾ 1880 മുല്ലപ്പള്ളിയിൽ അടിമപ്പള്ളി കൊടുത്ത് ജോൺ ഫോക്സ്വർത്ത് അവരെ സ്ഥാനപ്പെടുത്തി കൈപ്പറ്റി തുകലശ്ശേരി നിങ്ങളെ തിരുവനന്തപുരം തുകലശ്ശേരി ദളിതർക്ക് വേണ്ടി പ്രത്യേക സ്കൂളുകൾ ഉണ്ടായിരുന്നു ജോൺ ഫോക്സ്വർത്തിന്റെ അങ്ങനെ നാട്ടിൽ സ്ഥാപിച്ചു നാട്ടിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി വലിയ മാറ്റങ്ങൾ നാട്ടിലുണ്ടായി അങ്ങനെ ചെയ്തു കൊണ്ടുവരും അങ്ങനെ നാടിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിൽ ഇടപെട്ടവരായിരുന്നു സുചരണ സ്ത്രീയുടെ മാറ്റം നിങ്ങളുടെ സ്ത്രീകൾ മാറമറക്കാൻ സമരം ചെയ്തു ലോകത്തെവിടെയെങ്കിലും സ്ത്രീകൾ മാറമറക്കാൻ സമരം ചെയ്തിട്ടുണ്ടോ 1822 മുതൽ 59 വരെ ബാലാമുരത്തും തിരുവനന്തപുരത്തും കൽക്കടത്തും ഉരുട്ടമ്പലത്തിൽ സമരം നടന്നു നാടൻ സ്ത്രീകൾക്ക് മാറമറക്കാൻ അനുവാദമില്ല മതം മാറിയ ചാനാട്ടികൾ ചാനാട്ടെന്നാണ് പറയുന്നത് നാടാസ്ത്രീകൾ മാറമറക്കണമെന്ന് ശ്രീമാര് പറഞ്ഞു ചാൻസ്ത്രീകള് വില്യം ദോഗ്യാസം കണ്ട ചാസ്മീഡിനെ നിങ്ങൾ ആദരിക്കണം നെയ്യാറ്റക്കരയിൽ സാമ്പവ യുവതി വിവാഹം ചെയ്യുന്ന ശ്രീയ ചാസ്മീഡ് വേദവാണിക്യത്തിന്റെ കൊച്ചുമാർ മനസ്സിലാക്കണം എന്ത് വിലപ്പെടുത്തവരാണ് ശ്രീമാൻ ആ മിശ്രിമാരുടെ ഭാര്യമാർ കൈകൊണ്ടുണ്ടാക്കിയ ബ്ലൗസും റോക്കിയും ജാക്കറ്റും ഇട്ടുകൊണ്ട് മകന്മാരിലെ നാണസ്ത്രീകൾ ഓടിക്കൂടെ പോയി സൂസി എന്ന് പറയുന്ന നാണസ്ത്രീയുടെ ബ്ലൗസ് മരിച്ചിരിക്കുന്ന സഹോദരൻ വലിയ കലാപം 1822 മുതൽ കൽക്കുളത്തും ഉരുട്ടമരത്തും നെയ്യാറ്റിന്റെയും ആനാമരത്തും തിരുത്തമ്പേരിയുമെല്ലാം വ്യാപകമായി പണികളർന്നു അതാണ് അപ്പർ ക്ലോത്ത് സ്ട്രഗിൾ മേമൂട് സമരം മാർമർഗം കലാവും എവിടെയെങ്കിലും മാർമർഗം കല സമരം ചെയ്തിട്ടുണ്ടോ ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങൾ ആ സ്ത്രീകൾ മാർമർഗം വേണ്ടി സമരം ചെയ്തത് ശ്രീമാരാണ് 1829 ശ്രീ പത്മനാഭപുരം കോടതി കേസ് കൊടുത്തു ചാസ്മീഡ് ആ കേസിന്റെ വിധി വന്നു റാണി ലക്ഷ്മിയുടെ ഉത്തരവിട്ടു നാടാസ്ത്രീകൾക്ക് മാറമറക്കാം സമരം ചെയ്തത് ശ്രീമാരാണ് കേട്ടോ ഇത് നാടാസ്ത്രീകൾ മാറമറച്ചത് കിടക്കുന്നതിന്റെ പിന്നിലെ സമരം ചാസ്ത്രീയുടെ വില്യം ദുർഗ്യാസം ചെയ്തതാണ് സ്ത്രീകൾ മാറമറക്കണം എങ്ങനെയാണ് വിശ്വാസം തോന്നിയത് ബൈബിളിൽ പറയുന്നു ഒന്ന് ദീപജ്യോസ്നേഹി പറയുന്നു സ്ത്രീകൾ സുബോധത്തോടും മാന്യമായി വസ്ത്രം ധരിക്കണം ബൈബിൾ പറയുന്നു സ്ത്രീകളുടെ ശരീരത്തിന്റെ സ്വയം അവകാശം അവർക്കാണ് വസ്ത്രം ധരിക്കാൻ അവർക്കാണ് അവകാശം അവർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് അവരുടെ ശരീരത്തിന്റെ സ്വയം ഈ ബൈബിളിലുള്ള പ്രതിബദ്ധതയാണ് മാർമറിന്റെ കലാപത്തിൽ ഇടപെടാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് സർവ്വതല സ്പർശിയായി എല്ലാ മേഖലകളിലും ബൈബിൾ ഇടപെട്ടു മുസ്ലിമാരെ ഇടപെടാത്ത ഒരു മേഖലയില്ല അത് അറിയാത്തവരാണ് പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ പള്ളി അറിയുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ടോ സർവ്വതത്തിന്റെ പേര് സർവത്തിൽ നമ്മൾ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ ഒരു സ്ഥാനങ്ങളും വിളിച്ചു അവരൊരു പാസ്റ്ററെ നല്ല അടിച്ചു മുഖമൂടിയിട്ട് 9 പേരെ അടിച്ചു ഭാര്യ പിടിഞ്ഞുപോയി ഒരു ചെറുത് അലക്കാതെ വിലക്കാതിരിക്കുന്ന അച്ഛായ കമന്റ് അടിക്കുകയാണ് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ ഒന്നും ചെയ്യത്തില്ല ഈ സമുദായത്തിന് ഗുണമില്ലെന്ന് പറഞ്ഞില്ല ഈ സമുദായത്തിന് ഒരു ഗുണമില്ലാതെ പെരക്കകത്തോട്ട് വൈകിട്ടേറ്റ് പരിപാടി അവരാണ് ഈ പറയുന്നത് ഇന്ന് പോകണ്ട സമരം വേണ്ട പക്ഷവും വേണ്ട ഐക്യം വേണ്ട പ്രാർത്ഥിച്ചാറിയില്ല ഇവ പ്രാർത്ഥിക്കത്തില്ല രസം ഞാൻ പുള്ളിയെ കുറിച്ച് പറയുന്നില്ല രോഷമാകും അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടത് അങ്ങനെ കേട്ടോന്ന് വിചാരിച്ച ഇങ്ങനെ ഉറച്ചാൽ സമുദായത്തിന് ഭാരമാണെന്ന് നടക്കണം അതിലെ ഇവരെ പട്ടി ഒന്ന് തിന്നത്തുമില്ല പശുവിനെ കൊണ്ട് തിന്നിക്കുന്നില്ല ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിന്തുണയും കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഒരു പരിപാടിക്ക് വരത്തില്ല ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ചെയ്യുന്ന കുറച്ച് പാർട്ടികളുണ്ട് സമുദായത്തിന് അപമാനമാണ് ഇത് ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് വെട്ടി ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടത് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഐക്യപ്പെട്ട കാരണം സാന്ത്വന സമരം നമ്മളെ പഠിപ്പിക്കുക അവർ ചെയ്ത് ഇവര് ചെയ്ത് മറ്റവര് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്
സാധന സഭയ്ക്ക് മുഖ്യമായ ഇടപെടലാണ് ക്രൈസ്തവ ദോഷം പറഞ്ഞത്. ഇന്ത്യയിലെ ക്രൈസ്തവ ദേശീയതയെ അവരുടെ സംസ്കാരത്തെ അവരുടെ രാജ്യസ്നേഹത്തെ ആരും സംശയിക്കണ്ട, ആരും സംശയിക്കണ്ട. 1947 ഇന്ത്യ രണ്ടായി പിരിഞ്ഞപ്പോൾ കൺവെൻഷൻ തിയറി ഹിന്ദു മഹാസഭയെ അവതരിപ്പിച്ചു, മുഹമ്മദ് അലിനെ മുസ്ലിം അവതരിപ്പിച്ചു. രാജ്യം രാഷ്ട്രവാദം, രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട ദുഃഖകരമായ കാര്യം. വിഭജിക്കപ്പെട്ടവർ ക്രൈസ്തവർ വേറെ രാജ്യം ചോദിക്കാം, ഞങ്ങളും വേറെ രാജ്യം തന്നേ, ഞാൻ പറ്റുന്ന ഒരു പ്രവിശ്യം സ്റ്റേറ്റ് തന്നെ. രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ സ്വന്തമായി സ്റ്റേറ്റ് പോലെ ചോദിക്കാതെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയോട്, ഈ രാജ്യത്തിന്റെ ദേശത്തോട് ചേർന്നിരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവരെ ദേശസ്നേഹം പഠിപ്പിക്കാനായിരുന്നു തയ്യാറാവണ്ട. ഇന്ത്യയിലെ ക്രൈസ്തവർ ദേശസ്നേഹികളാണ്, ഈ രാജ്യത്തിന്റെ സ്നേഹികളാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. കഴിഞ്ഞ 70 വർഷക്കാലമായി 80 വർഷക്കാലമായി ഈ രാജ്യത്തിന്റെ മുഖ്യധാരയോട് ഇടപെട്ട്, രാഷ്ട്രനിർമ്മാണത്തിൽ ഇടപെട്ട്, സാമൂഹ്യ പ്രക്രിയ ഇടപെട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ ക്രൈസ്തവർ. നോക്ക് ഇവിടുത്തെ എക്കോണമിയെ, അതുപോലെ ദേശപ്രസ്ഥാനത്തിന്റെ ഭാഗമായി ദേശപ്രസ്ഥാനത്തിന്റെ രൂപീകരണവും അനന്തരമായി സമരവുമാണല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ചത്. ആ ദേശപ്രസ്ഥാനത്തെ നയിച്ചത് മുഴുവൻ ക്രൈസ്തവരാണ്. ഒന്നാമത്തെ മുതൽ പിന്നീട് വന്ന കാര്യം ചാർജി മുതൽ എല്ലാ തരത്തിലുള്ള ഉൾപ്പെടെ അതിന്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ WC ബാലൻ ഉൾപ്പെടെ എല്ലാ ആളുകളും കൃത്യമായി ക്രൈസ്തവരായിരുന്നു. ആ കാലഘട്ടത്തിലെ AC സമ്മേളനങ്ങളിൽ 30% ക്രൈസ്തവരാണ് കണക്കുണ്ട്. ക്രൈസ്തവർ കൃത്യമായി സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടിരുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു ഘട്ടങ്ങളിൽ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റിക്കൊടുക്കാൻ ഒന്നും തയ്യാറായില്ല. നമുക്കറിയാം ഒരു ചരിത്രത്തിൽ രേഖപ്പെടുന്നില്ല, കൃത്യമായി സ്വാതന്ത്ര്യ സമരങ്ങളിൽ അത് ഇടപെട്ടിരുന്നു. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ വീട്ടുകാരൊന്നുമല്ല, ബ്രിട്ടീഷുകാരും മുസ്ലിമാരും ഞാനും രണ്ട, അത് ആഗ്രഹിപ്പിക്കണം. അതെപ്പോഴും ശ്രദ്ധിച്ചോളാം, ബ്രിട്ടീഷുകാരും മുസ്ലിമാരും ഞാനും രണ്ട, ബ്രിട്ടീഷുകാരും മുസ്ലിമാരല്ലായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതെപ്പോഴും പഠിക്കും, അതെപ്പോഴും നമുക്കെതിരെയുള്ള ഇപ്പൊ കോളനികളിൽ രാഷ്ട്രീയ അധിവേശത്തിന്റെ ഭാഗമായി എന്തെങ്കിലും മോശപ്പെട്ട നടന്നിട്ടുണ്ടാകാം, അത് മുഴുവൻ മുസ്ലിമാണ് പറയുന്നത് സ്ഥിരം പരിപാടി ടീച്ചറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ വീഡിയോ തന്നെ എന്റെ യൂട്യൂബിൽ കിടപ്പ്, ബ്രിട്ടീഷുകാരും മുസ്ലിമാരും ഒന്നല്ല രണ്ടാണ്. ബ്രിട്ടീഷുകാർ മതപ്രചരണം നടത്തിയിട്ടില്ല, ബ്രിട്ടീഷുകാർ മുസ്ലിമാർക്ക് വിസ കൊടുത്തില്ല, വലിയ വിസ കൊടുക്കുന്നത് പോലും ബ്രിട്ടീഷുകാരുടെ ചാപ്പലുകളിൽ പാരീഷുകളിൽ ചാപ്പൽ സർവീസ് നടത്താൻ വേണ്ടിയാണ് ഭാഗ്യമാരെ കൊണ്ടുവന്നത്. എന്നിട്ട് പോലും തദ്ദേശീയരായ ക്രൈസ്തവർ പ്രവേശനമില്ലായിരുന്നു, മനസ്സിലായോ? ഇന്ത്യക്കാർക്ക് പട്ടികൾക്ക് പ്രവേശനമില്ലെന്ന് ബോർഡുണ്ടായിരുന്നു, ആ രീതിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടില്ല. വില്ലങ്കേക്ക് വിസ നിഷേധിച്ചു ആദ്യം, അതുകൊണ്ട് മതപ്രചരണം ചെറുതാക്കിയിട്ടില്ലായിരുന്നു. ഇന്ത്യയുടെ ജാതികളാണ് നന്നായിരുന്നു ബ്രിട്ടീഷുകാർക്ക്, ബ്രാഹ്മണരെ അപ്പർ ക്ലാസ്സിനെ ഒരു കാലത്ത് പ്രബോധിപ്പിക്കുന്നവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടമായിരുന്നത് അവർ മിഷണറിമാരല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. മിഷണറിമാർ കച്ചവടത്തിൽ വന്നവരല്ല, മിഷണറിമാർ ഇവിടെ കണ്ട് മരിച്ചവരാണ്, അവരെ പണം ചെലവാക്കിയവരാണ്, അവർ കുഞ്ഞിനെ മരിച്ചു എന്ന് മനസ്സിലാക്കണം. ഇന്ത്യക്കാരുടെ രണ്ട് മക്കൾ മരിച്ചു, ലോകത്തിൽ 3 ഭാര്യയാണ്, 2 ഭാര്യ സ്വന്തം മകനെ ശവപ്പെട്ടി ഉണ്ടാക്കി സ്വന്തം മക്കളെ കൈകൊണ്ട് കുഴിച്ചിട്ട് വെക്കാൻ ഇന്ത്യക്കാരി, അങ്ങനെ കഷ്ടപ്പെട്ടവരായിരുന്നു മിഷണറിമാർ. അതുകൊണ്ട് ഇവിടെ മരിച്ചവർ എട്ട് സാക്ഷികൾ സഭയ്ക്ക് നഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഗ്രഹാശേഷിനെ പുറപ്പെടുത്തിയില്ലേ? 7 വയസ്സുള്ള മകനെ അമ്മയും മണിപ്പൂരിൽ കത്തിച്ചു കളഞ്ഞില്ലേ? ഞങ്ങൾ ആധികാരമായി പറയുന്ന കോടിക്കണക്കിന് രക്തസാക്ഷികളുടെ ചരിത്രമാണ് സഭയുടെ ചരിത്രം. അതുകൊണ്ട് ഈ രക്തസാക്ഷികളുടെ ചരിത്രങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും സഭയക്കാർക്കാരെന്ന് പറഞ്ഞില്ല. 42% ആളുകളുള്ള 41-42% ഉള്ള ക്രൈസ്തവർ എങ്ങനെയാണെങ്കിൽ 18% ഉള്ളവരെ വെച്ചേക്കുള്ളത് ഡൽഹിയിലെ കോളേജിലെ ഫാക്കൽറ്റിയായിരുന്നു,
സാ
സർക്കാരുടെ സർവീസുകളിൽ ആളുകളില്ല, സിവിൽ സർവീസിൽ ആളുകളില്ല,
അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലില്ല, പോലീസിലില്ല, ഫോറൻസിക് സർവീസിലില്ല, ഫോറസ്റ്റ് സർവീസിലില്ല, ഈ റവന്യൂ സർവീസിലില്ല, പോസ്റ്റൽ ടെലിഗ്രാഫിലില്ല, ജേർണലിസത്തിലില്ല, ലീഗൽ സ്റ്റഡീസിലില്ല. ഈ മേഖലകളിലേക്കെല്ലാം കൃത്യമായ ഓറിയന്റേഷൻ ഉണ്ടാകണം. പിള്ളേരെ കുട്ടികളെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഫിറ്റ്നസിന്റെ ഭാഗമായി, ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലേക്കും കൃത്യമായിട്ടുള്ള ഇടപെടൽ അങ്ങനെ അവസാനിപ്പിക്കാൻ കൃത്യം 2 മണി പറയാം. അപ്പോ എല്ലാ രീതിയിലുള്ള ഓറിയന്റേഷനും ഉണ്ടാകും. വക്കീലുമാരുണ്ടാകും, മജിസ്ട്രേറ്റുമാരുണ്ടാകും, മുൻസിഫുമാരുണ്ടാകും, ഹൈക്കോടതി ജഡ്ജിമാരുണ്ടാകണം, പോലീസുകാരുണ്ടാകണം. പോലീസുകാരെ അറിയാം, കൃത്യമായി സാമുദായികപ്പെട്ട വർഗീകരിക്കപ്പെട്ട രീതിയിലേക്ക് സിവിൽ സർവീസ് മാറിയിരിക്കുക. സ്ഥാപനങ്ങളായിരിക്കും സാഫറിസേഷന്റെ ഭാഗമായി. വിവിധങ്ങളായ സ്ഥാപനങ്ങളെല്ലാം മാറിയിരിക്കാൻ ആരോഗ്യമുള്ള കൃത്യമായ നീക്കങ്ങൾ വിവിധങ്ങളിൽ ഉണ്ടായി. അപകടകരമായ ഒരു സാഹിത്യത്തെക്കാണ് പോകുന്നത്. ഉമ്മട്ടറക്കോ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഉണ്ട്. ആ ഉമ്മട്ടറക്കോ പറയുന്ന 14 ഫാസിസ്റ്റ് ലക്ഷണങ്ങളും ഇത് ഇന്ത്യയിൽ പ്രകടമാണെന്നാണ് പറയുന്നത്. ലോറസ്റ്റബ്ലി വിട്ടെന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ എല്ലാ ഫാസിസ്റ്റിന്റെ അദ്ദേഹം ഫാസിസ്റ്റിന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അത് മുഴുവൻ ഇന്ത്യ പ്രകടമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വലിയ മോശപ്പെട്ട അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് യൂണിറ്റിയാണ്, ഐക്യപ്പെടണം ആവശ്യം. യൂണിറ്റിയാണ് ആവശ്യം, ചരിത്ര ബോധമാണ് ആവശ്യം. ആ രീതിയിലേക്കുള്ള ചരിത്ര പഠനങ്ങൾ, ഇതിലുള്ള സെമിനാറുകൾ നിരന്തരമായി ഇങ്ങനെയുള്ള ഞാൻ സാക്ഷി അപ്പോൾ നെറ്റ്വർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെയുള്ള സെമിനാറുകളിലൂടെയാണ് നമ്മളുടെ ഇങ്ങനെ ബോധത്തിൽ നടത്തിക്കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഗവൺമെന്റ് ആൾക്കാർ അറിഞ്ഞത്, കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള കൃത്യമായ ചരിത്രത്തിന്റെ വീണ്ടെടുപ്പുകൾ, ചരിത്രത്തിന്റെ വീണ്ടെടുപ്പുകൾ നമ്മളിടയിൽ ഉണ്ടാകണം. നമ്മളിടയിൽ കൃത്യമായി നടന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് സാമൂഹ്യ പ്രക്രിയയിലും രാഷ്ട്രനിർമ്മാണത്തിലും സാധന സമരത്തിലും നമ്മൾ നടന്നിട്ടുള്ള സക്രിയമായ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായ ബോധവൽക്കരണങ്ങൾ, പരിശീലനങ്ങൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങളൊക്കെ നമ്മളിടയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, ധൈര്യത്തോടെ നിൽക്കാം. നാക്കി കുടിക്കുന്ന 300 പേരെ പോലെ, ബാങ്കിൽ മുട്ടുമുടക്കാത്ത 7000 പേരെ പോലെ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസുണ്ടെന്ന് പറഞ്ഞ അവരെ പോലെ കരുത്തരായ ശക്തരായ ഒരു കൂട്ടം ആളുകളെ നമുക്ക് ആവശ്യമാണ്. അവരെ കൊണ്ട് ദൈവം മുൻകാര്യങ്ങൾ ചെയ്യിക്കുന്നു. ഞാൻ പറഞ്ഞില്ല 10-15 ചെറുപ്പക്കാർ മീൻപിടുത്തക്കാരായ ചെറുപ്പക്കാരായിരുന്നു. അവരുടെ മേൽ സവിശേഷമായ ദൈവക്രമ ദൈവം പകർന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ, എരിശിലേ ഉപദേശം കൊണ്ട് നിറച്ചവർ, ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവരെന്ന് അവരെ കൊണ്ട് ദൈവം പറയിച്ചെങ്കിൽ അവരുടെ വിഭവശേഷി പരിശുദ്ധമാണ്, നിറവാണ്. അവരുടെ ആജ്ഞാശേഷി അഭിഷേകമാണ്. അവരുടെ പകർന്നത് പ്രത്യേകമായ ദൈവിക വെളിപ്പാടുകൾ, ദൈവഗ്രഹങ്ങളുമാണ്. അതില്ലാതെ നമുക്ക് ലിഞ്ചു പോയി മുന്നോട്ട് തേക്കാൻ പറ്റില്ല. സമയമെല്ലാം കാലഘട്ടങ്ങളിൽ നിർത്തിയത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ദൈവകൃപയാണ്. സംഗതി പറയുന്നു, നിങ്ങൾ എഴുന്നാള സംഘത്തിന് വേണ്ടി പോയി വായിക്കണം. ഞാൻ വിചാരിച്ചു ഈ കാലത്ത് വേണ്ടി എഴുതിയ സംഘത്തിനാണ്. അവിടെ പറയുന്നുണ്ട് കൃത്യമായി, ഞങ്ങളുടെ പള്ളികളെ ചൂട്ടുകളഞ്ഞു, മരത്തിൽ മഴകൊണ്ട് വെട്ടുന്ന പോലെ പള്ളികളിലെ ചിത്രങ്ങളും ഇതെല്ലാം നേരിട്ട് കണ്ടുപിടിക്കൊണ്ട് നേരിട്ട് ചിത്രങ്ങളും എല്ലാം അവർ അടിച്ചു തകർക്കുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. എന്നാൽ ദൈവവും രാജാവാണ് ദൈവം അറിഞ്ഞുവെന്ന് അവർ രക്ഷിക്കുന്ന സംഘത്തിൽ പറയുന്നുണ്ട്. ആ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സവിശേഷവും അപകടകരമായ സാഹചര്യത്തിൽ കൃത്യമായി ഒറ്റക്കെട്ടാണ് നമ്മൾ നിൽക്കാം. നമ്മളിലെ ചെറിയ ചെറിയ പടക്കങ്ങളും പരിഭവങ്ങളെല്ലാം ഉപേക്ഷിക്കാം. ദൈവത്തിന്റെ നാമത്തിൽ, ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭാഗമാണ്, സാർവത്രികമായ സഭയുടെ ഭാഗമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഐക്യപ്പെടാനും ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ കേരളത്തിൽ വ്യാപകമായും അത് ഇന്ത്യയുടെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലേക്കും ഈ കൂട്ടായ്മകളെ കൂടുതലായി പ്രസരിപ്പിക്കാനും വ്യാപിപ്പിക്കാനും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിനും അതിന്റെ പ്രായോഗികർക്ക്, നേതാക്കന്മാർക്ക്, സാന്നിധ്യങ്ങൾക്ക് ഇടയാക്കേണ്ടതാണ് മാത്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിനീതനായിരിക്കും ഉടവരാനും നിങ്ങളോട് സംസാരിക്കാനും അവസരം നൽകിയ എന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞ വിശേഷങ്ങളൊക്കെ ജസ്റ്റിൻ പെട്ടുവാദങ്ങളും തന്റെ സംഘവും നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെയും ശക്തമായ പോരാട്ടങ്ങൾക്കും എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്ന വാക്കിനെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിനും നാമം നമുക്ക് പെരുമാറാം.